മിക്കവരെയും ആശങ്കപ്പെടുത്തുന്ന ഒരു സൗന്ദര്യ പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ. അതിപ്പോൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും. അപ്പം എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ മുടി കൊഴിച്ചിൽ ഉണ്ടാവുന്നത്, നമുക്ക് എങ്ങനെ ഒരു പരിധി വരെ മാനേജ് ചെയ്യാം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഞാൻ ഡോക്ടർ പ്രിയ, QNB ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. മുടി കൊഴിച്ചിൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ടെൻഷനുള്ള ഒരു കാര്യമാണ്. ഒരു പുരുഷന്മാരായാലും സ്ത്രീകളായാലും കണക്കുകൾ പറയുന്നത് അല്ലെ, പഠനങ്ങൾ പറയുന്നത് ദിവസവും ഒരു 40 മുതൽ 100 മുടിയെങ്കിലും കൊഴിയുമെന്നാണ്. അപ്പം ഇത് അധികമാവുമ്പോഴാണ് ശരിക്കും നമ്മൾ പേടിക്കേണ്ടത്. അധികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും മുടി, നമ്മുടെ റൂമിലാണെങ്കിലും മുടി, പില്ലോയിലാണെങ്കിലും, നമ്മുടെ ഉപയോഗിക്കുന്ന ടവലാണെങ്കിൽ, എല്ലാത്തിലും ഇങ്ങനെ മുടി കാണുകയാണ്. അതുപോലെ തന്നെ മുടിയുടെ ഫ്രണ്ട് ഏരിയയിൽ നിന്നും ധാരാളം മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോവുക. ഈ ഒരു കണ്ടീഷനൊക്കെ ആകുമ്പോഴാണ് നമ്മളെപ്പോഴും ടെൻഷൻ ആവേണ്ടതും പേടിക്കേണ്ടതും ഒരു കൺസൾട്ടേഷൻ എടുക്കേണ്ടതും. കുറച്ച് മുടിയൊക്കെ എന്തായാലും നമ്മുടെ കൊഴിയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മുടി കൊഴിച്ചിലിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പറയുകയാണെങ്കിൽ പാരമ്പര്യം. നമുക്കറിയാം നമ്മുടെ അച്ഛനും അല്ലെങ്കിൽ അമ്മയ്ക്കൊക്കെ ഇങ്ങനെ അധികമായിട്ട് മുടിയൊന്നും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഏരിയയിൽ നിന്ന് കറക്റ്റായിട്ട് ആ ഒരു കഷണ്ടി പോലെ മുടി കൊഴിഞ്ഞ് പോകുന്നവരാണെങ്കിൽ, പുരുഷന്മാരുടെ കേസിലാണെങ്കിൽ നെറ്റിയുടെ രണ്ട് സൈഡിൽ നിന്ന് ഒരു എം ആകൃതിയിലൊക്കെ മുടി പോകുന്നതാണ്. ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ കൂടുതലും ഈ മുടിയുടെ വകച്ചിലെടുക്കുന്ന ഏരിയയിലൊക്കെ മുടി കൊഴിച്ചിലായിട്ട് കാണുകയാണെങ്കിൽ അത് നോർമലി നമുക്ക് പാരമ്പര്യമായിട്ട് തന്നെ വരുന്നതാണ്. ഇത് കൂടാതെ തന്നെ മറ്റ് പല കാരണങ്ങളുണ്ട്. അപ്പം ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ചില ഹോർമോണൽ ചേഞ്ചസ് കാരണം. ഇപ്പോൾ ഒന്നാമതായിട്ടാണെങ്കിൽ തൈറോയിഡിൻ്റെ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാകുമ്പോൾ മുടി കൊഴിച്ചിലായിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ മുടി കൊഴിച്ചിലുണ്ടാവും, അതിനോടൊപ്പം തന്നെ തൈറോയിഡിനുണ്ടാവുന്ന ചെറിയ ചേഞ്ചസ്. ചിലർക്ക് വണ്ണം വെക്കാം, ചിലർക്ക് വണ്ണം കുറയുന്നതാവാം, തണുപ്പ് സഹിക്കാൻ ബുദ്ധിമുട്ട്, ചൂട് സഹിക്കാൻ ബുദ്ധിമുട്ട്, മലബന്ധമായിട്ട് പ്രസൻറ്റ് ചെയ്യാം, അങ്ങനെ ഹൈപ്പോ തൈറോയിഡിസും ഹൈപ്പർ തൈറോയിഡിസും രണ്ട് രീതിയിലായിട്ട് പ്രസൻറ്റ് ചെയ്യും. ഇനി PCOD പോലെയുള്ള ചേഞ്ചസ്, ഈ ഒരു സമയത്ത് മുടി കൊഴിച്ചിലിനോടൊപ്പം തന്നെ നമുക്ക് അധികമായിട്ട് രോമ വളർച്ച കാണും. പുരുഷന്മാരെ പോലെ താടി അല്ലെങ്കിൽ മീശ, നെഞ്ചിൻ്റെ ഭാഗത്ത് അടിവയറിലൊക്കെ ഒരു രോമ വളർച്ച കാണും. പീരീഡ്സ് താളം തെറ്റി വരുന്നത് കാണും. ഇതൊക്കെയാണ് അവർക്ക് മുടി കൊഴിച്ചിലോടൊപ്പം കാണിക്കുന്ന ലക്ഷണങ്ങൾ. ഇതല്ലാതെ തന്നെ മറ്റ് പല ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ വഴി മുടി കുറയും എന്ന് കാണാം. ഇതല്ലാതെ ചില മെഡിസിൻസ് ഒക്കെ എടുക്കുമ്പോൾ, ചില ഡ്രഗ്സ് എടുക്കുമ്പോൾ, അതുപോലെ തന്നെ ഇങ്ങനെ നമുക്ക് ക്യാൻസർ പോലെയുള്ളതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് കീമോതെറാപ്പി ഒക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് മുടി കൊഴിയുന്നത് കാണാം. ഇനി ഇതല്ലാതെ തന്നെ ഡെഫിഷ്യൻസി മൂലം കുറയാറുണ്ട്. ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് പല പ്രോട്ടീൻസും വൈറ്റമിൻസും ഒക്കെ കുറയുന്ന ഒരു കാര്യം. ഇപ്പം അയണ്, സിങ്ക്, സെലീനിയം, മഗ്നീഷ്യം പോലെയുള്ള ധാതുക്കളുടെയൊക്കെ ഒരു അഭാവം മൂലം നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാവാറുണ്ട്. ഇപ്പം അനീമിയ അല്ലെങ്കിൽ വിളർച്ച പോലെയുള്ള ഒരു കണ്ടീഷനാണ് പ്രസൻറ്റ് ചെയ്യുന്നതിന്, അത് വിളർച്ച ആദ്യം ചിലപ്പോൾ നമ്മൾ നോട്ട് ചെയ്യുന്ന തന്നെ മുടി കൊഴിച്ചിലായിരിക്കും. അപ്പോൾ അനീമിയ ഉള്ളവർക്ക് മുടി കൊഴിച്ചിൽ പ്രസൻറ്റ് ചെയ്യാം. വൈറ്റമിൻ ഡി കുറയുന്നവർ ഏറ്റവും അധികം നമ്മൾ നോക്കുകയാണെങ്കിൽ മുടി കൊഴിച്ചിൽ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ കേസിൽ ക്ലിനിക്കിലൊക്കെ വരുന്ന കേസിൽ മുടി കൊഴിച്ചിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യാറുണ്ട്. കാരണം വൈറ്റമിൻ ഡി കുറയുന്നതിൻ്റെ ഒരു വലിയ ലക്ഷണം തന്നെ ഈ ഒരു മുടി കൊഴിച്ചിൽ. മറ്റ് ലക്ഷണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിപ്രഷൻ മൂഡ് സ്വിങ്സ് ഒക്കെ കാണിക്കാറുണ്ട്. വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ ഇവയുടെ ഒക്കെ ഒരു അഭാവം. ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ഡയറ്റാണ് എല്ലാവരും ചെയ്യാറ്, വണ്ണം കുറയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ശരീര സൗന്ദര്യം നിലനിർത്താൻ വേണ്ടി ഡയറ്റ്. ഡയറ്റിൻ്റെ ഭാഗമായിട്ട് പല ഭക്ഷണങ്ങളും നമ്മൾ വെട്ടിക്കുറയ്ക്കും. അപ്പോൾ നമുക്ക് പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മൾ വെട്ടിക്കുറയ്ക്കുകയാണെങ്കിൽ പ്രോട്ടീനാണ് കെരാറ്റിൻ അല്ലെങ്കിൽ മുടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവ കുറയുകയാണെങ്കിൽ അവിടെയും നമുക്ക് മുടി കൊഴിച്ചിലായിട്ട് പ്രസൻറ്റ് ചെയ്യാം. നമ്മൾ എണ്ണ മാറി മാറി അവിടെ എക്സ്റ്റേണലി ഒരുപാട് ഹെയർ പാക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എണ്ണ മാറി മാറി യൂസ് ചെയ്യുന്നുണ്ട്, പരസ്യത്തിൽ കാണുന്ന എല്ലാം വാങ്ങുന്നുണ്ട്, പക്ഷെ റിസൾട്ട് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഡെഫിഷ്യൻസി എന്തിൻ്റെയെങ്കിലും ഉണ്ടാവും. ഇനി പറഞ്ഞ രീതിയിലുള്ള അയണോ സിങ്കോ സിലീനിയോ കാൽസ്യമോ അങ്ങനെ എന്തിനെങ്കിലും ഒരു ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ രീതിയിൽ മുടി കൊഴിച്ചിൽ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ഇനി വേറൊരു കൂട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം കൃത്യമായി കഴിക്കുന്നുണ്ട്, പക്ഷെ ഒന്ന് ശരീരത്തിൽ പിടിക്കുന്നില്ല. അപ്പോൾ അവർക്കെന്ന് പറഞ്ഞാൽ ഗട്ടിനാണ് പ്രശ്നം, അതായത് കറക്റ്റായിട്ടുള്ള അബ്സോർപ്ഷൻ നടക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് ആണ് അവിടെ പ്രോപ്പറായിട്ട് നടക്കേണ്ടത്. അതായത് ഭക്ഷണം കഴിക്കുന്നുണ്ട്, അത് ദഹിച്ച് പിടിക്കാത്തതാണ് നിങ്ങളുടെ പ്രശ്നം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊരു കാരണമാണ് മുടി കൊഴിച്ചിൽ. അപ്പം അതാണ് നിങ്ങൾ അവിടെ ക്ലിയർ ചെയ്യേണ്ടത്. അങ്ങനെ മുടി കൊഴിച്ചിലിൻ്റെ കാരണങ്ങളും മാറി മാറിയിരിക്കും. ഈ ഡയറ്റ് പ്ലാനൊക്കെ എടുക്കുന്നവർ, ഇങ്ങനെ ഡയറ്റ് എടുക്കുന്നവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ചെറിയ ടൈം, അതായത് ഒന്നോ രണ്ടോ ആഴ്ച അവർ ഡയറ്റ് എടുക്കാൻ തുടങ്ങി, അപ്പം ആ ഒരു ടൈമിൽ തന്നെ ധാരാളം മുടി കൊഴിയുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ വരുന്ന മുടിക്കാണ് തീരെ കട്ടി ഉണ്ടാവില്ല. ഇപ്പം നമ്മുടെ ക്ലിനിക്കിൽ തന്നെ ഡയറ്റ് എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഡയറ്റ് എടുക്കാൻ വരുന്ന പല ആൾക്കാരും ആദ്യം പറയുന്നത് ഞാൻ പല ഡയറ്റും ചെയ്തു നോക്കി, എനിക്ക് അവിടെയൊക്കെ സ്കിന്നിൻ്റെ കളർ കുറയുക, അല്ലെങ്കിൽ മുടി കൊഴിച്ചിലായിട്ട് പ്രസൻറ്റ് ചെയ്യുക. അപ്പം എനിക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റാണ് വേണ്ടത്. അത് നമുക്ക് കൃത്യമായിട്ട് ഒരു ഡയറ്റീഷ്യൻ്റെ അണ്ടറിലാണ് നിങ്ങൾ ഡയറ്റ് എടുക്കുന്നതെങ്കിൽ ഒരിക്കലും ഈ പറയുന്ന സൈഡ് എഫക്ട്സ് ഒന്നും നിങ്ങളുടെ ഡയറ്റിൽ കാണില്ല. ഇതോടൊപ്പം തന്നെ ചില അസുഖങ്ങളൊക്കെ വന്നു, ഇപ്പോൾ ഡെങ്കി, കൊറോണ പോലെയുള്ള വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന രീതിയിൽ മുടി കൊഴിയാറുണ്ട്. ഇപ്പം സ്ത്രീകളുടെ കേസിലൊക്കെയാണെങ്കിൽ പ്രഗ്നൻസി ഉള്ളൊരു ടൈമിൽ, അല്ലെങ്കിൽ പ്രഗ്നൻസി കഴിഞ്ഞ 2-3 മാസം കഴിഞ്ഞ് ആ ഹോർമോണൽ ചേഞ്ച് വരുന്ന സമയത്ത്, അവിടെ ഈസ്ട്രജൻ കോർട്ടിസോൾ പോലെയുള്ള ഹോർമോണൽ ചേഞ്ചസ് അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ചസ് ഒക്കെ
ബാധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മുടി കൊഴിച്ചിൽ വരാം. അതുപോലെ തന്നെയാണ് നമ്മൾ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് അധികം കഴിച്ചാൽ അവിടെയും ഒരു ഹോർമോണൽ ഇംബാലൻസ് വരുന്നുണ്ട്, അതും മുടി കൊഴിച്ചിലോട്ട് കാരണമാകാറുണ്ട്. ചില മെഡിസിൻസ് കഴിക്കുന്നതിൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് വരാറുണ്ട്. ഇത് ഒക്കെ ഇതിനൊക്കെ അപ്പുറമാണ് നമ്മൾ ധാരാളം വെള്ളം കുടിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം കുടിക്കാതെ വരിക. ഡീഹൈഡ്രേറ്റഡ് ആണ് നമ്മുടെ ബോഡി എങ്കിൽ പോലും നമുക്ക് മുടി കൊഴിച്ചിൽ ധാരാളമായി നിൽക്കുന്നത് കാണാം. അപ്പം ഇങ്ങനെ ഇതൊന്നും കൂടാതെ തന്നെ നമുക്ക് തലയോട്ടിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ സ്കാൽപ്പ് എടുക്കുകയാണെങ്കിൽ അവിടെ വല്ല ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ, ഇപ്പം താരനുണ്ടെങ്കിൽ, സെബോറിക് ഡെർമറ്റൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും സ്കിൻ കംപ്ലയിൻസ് നമ്മുടെ തലയോട്ടിയിലൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ ആ ഒരു കാരണങ്ങൾ കൊണ്ട് ധാരാളമായി മുടി കൊഴിയുന്നതാണ്. ചില ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ഉണ്ട്, അലോപേഷ്യ ഏരിയട്ടാന്ന് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു നാണയത്തിൻ്റെ ഒരു വട്ടത്തിൽ മുടി വെറുതെ അങ്ങ് കൊഴിഞ്ഞു പോവുക, അങ്ങനെ തലയോട്ടിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മുടി കൊഴിഞ്ഞു പോകുന്നൊരു കണ്ടീഷനാണ്. അതൊരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ്. നമ്മുടെ ശരീരം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു കണ്ടീഷൻ, അങ്ങനെയുള്ള കണ്ടീഷൻസ്. ഇപ്പോൾ ടീനിയ ക്യാപിറ്റസ് എന്ന് പറയും, അതായത് ഫംഗൽ ഇൻഫെക്ഷൻസ് തലയിൽ വരുന്നത്. ആ ഒരു കണ്ടീഷനിലാണെങ്കിൽ അവിടെ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വരികയാണ്. അപ്പോൾ ആ ഫംഗസിൻ്റെ ഇൻഫെക്ഷൻ മാറിയാൽ മാത്രമേ അവിടെ ഒരു മുടി കൊഴിച്ചിൽ കംപ്ലീറ്റ് ആയിട്ട് മാറാൻ പറ്റുള്ളൂ. ഇപ്പോൾ താരൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ എണ്ണ തേക്കുന്നു, അതിനോടൊപ്പം തന്നെ നമ്മുടെ തലയോട്ടിയിൽ ധാരാളം ഓയിൽ ഗ്ലാൻസ് ഒക്കെ ഉണ്ട്, സെബം സെക്രേറ്റിംഗ് ഗ്ലാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവയും ധാരാളം ഓയിൽ അല്ലെങ്കിൽ സെബമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ വൃത്തിക്ക് കുളിക്കുന്നില്ല അല്ലെങ്കിൽ തല കഴുകാതെ വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പൊടിയും അല്ലെങ്കിൽ ഡസ്റ്റിനോടൊക്കെ എക്സ്പോസ് ആവുന്നുള്ളവരാണെങ്കിൽ ആ ഒരു അഴുക്കും ഈ ഒരു ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് അവിടെ ഇൻഫെക്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ അവിടെ ഒരു താരൻ പോലെയൊക്കെ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ ഒരു മുടി കൊഴിച്ചിലിന് കാരണമാണ്. അപ്പം നമ്മൾ ഈ എണ്ണ മാറി മാറി തേക്കുക അല്ലെങ്കിൽ ഓയിൽ പാക്കുകൾ അല്ലെങ്കിൽ നമ്മൾ പരിസ്ഥിതിയിൽ കാണുന്നതൊക്കെ ചെയ്യുന്നതിന് പുറമെ ആദ്യം എന്താണ് കാരണം എന്ന് തിരിച്ചറിയണം. അപ്പം ഈ ഒരു ഡെഫിഷ്യൻസികളാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള എന്തെങ്കിലും രോഗങ്ങളാണോ അല്ലെങ്കിൽ വിളർച്ച പോലെയുള്ള എന്തെങ്കിലും കണ്ടീഷൻസ് നിങ്ങൾക്കുണ്ടോ, അത് റുട്ടീൻ അല്ലെങ്കിൽ അത് ക്ലിയർ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഹെയർ ലോസ് എന്നുള്ളതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കാരണങ്ങളൊക്കെയാണ് നോർമലി നമ്മൾ കൂടുതലായിട്ടും കാണാറ്. ഇനി ഇതല്ലാതെ ഇന്നത്തെ ഒരു ജീവിത കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹെയർ സ്റ്റൈലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ മുടിയിൽ കളർ ചെയ്യുക, മുടി സ്ട്രെയിറ്റ് ചെയ്യുക, സ്മൂത്ത് ചെയ്യുക, അങ്ങനെ ഒരുപാട് പുതിയ പുതിയ സാങ്കേതിക വിദ്യകളുടെയൊക്കെ ഉപയോഗത്തിൽ നമ്മൾ ചെയ്യുന്ന പല ടെക്നിക്സുകളും നമ്മുടെ മുടിക്ക് ഓവർ ഹീറ്റ് ആവുന്നു അല്ലെങ്കിൽ മുടിക്ക് അത് ദോഷകരമായി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വരാം. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഷാംപൂ അല്ലെങ്കിൽ കണ്ടീഷണർ അതൊക്കെ മാറി മാറി യൂസ് ചെയ്യുക, അപ്പം ഒരുപാട് കെമിക്കൽസ് നമ്മുടെ തലയിലൂടെ എക്സ്പോസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വരാം, പ്രായം ചെല്ലുന്നതിൻ്റെ ഭാഗമായിട്ട് വരാം. ഇതല്ലാതെ തന്നെ നമ്മൾ മുടി കെട്ടുന്ന പല സ്റ്റൈലിങ്ങിൽ, ഇപ്പം നമ്മൾ പോണി ടെയിൽ എന്നൊക്കെ പറഞ്ഞ നല്ല ടൈറ്റായിട്ട് മുടി കെട്ടുകയാണെങ്കിൽ അതും മുടിക്ക് ദോഷം ചെയ്യും. അപ്പോൾ അവിടെയും വെച്ച് മുടി പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ മുടി കൊഴിച്ചിലായിട്ട് വരുന്ന മിക്ക പേഷ്യൻസും അല്ലെങ്കിൽ മിക്ക ആൾക്കാരും മുടി കൊഴിഞ്ഞു പോകുന്നതിനേക്കാളും കൂടുതൽ പറയുന്ന വരുന്ന മുടികൾക്ക് സ്പ്ലിറ്റൺ കാണുക, അതായത് മുടിയുടെ അറ്റം പൊട്ടിപ്പോവുക, അല്ലെങ്കിൽ വരുന്ന മുടിക്ക് ഒരു കട്ടിയില്ല, ഉള്ളില്ല, ഇതൊക്കെ ആയിരിക്കും അവർ കൂടുതലായിട്ടും കംപ്ലയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കംപ്ലയിൻസിനൊക്കെ ഒരു ബേസിക് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ തന്നെയാണ്. ഈ പറഞ്ഞ മുകളിൽ പറഞ്ഞ കോസ് തന്നെയാണ് അതിനൊക്കെ കാരണങ്ങൾ. ഇനി നമ്മളൊരു മാനേജ്മെൻറ്റ് സൈഡിലോട്ട് വരുമ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ആപ്ലിക്കേഷനേക്കാളും മുൻപ് നമ്മൾ എപ്പോഴും ഇൻറ്റേർണലി എന്ത് ചെയ്യാം എന്നാണ് നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ മുടി പൊഴിഞ്ഞു പോയി, അതിന് പകരം നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടി വരാൻ വേണ്ടി എന്തൊക്കെ ശ്രദ്ധിക്കണം നോക്കാം. ഏറ്റവും ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ഫ്ലൂറൈഡിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ എത്താതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ ഫ്ലൂറൈഡ് പല രീതിയിൽ വരാം. ഒന്നാമതായിട്ട് വെള്ളത്തിലാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഫിൽട്ടർ ചെയ്ത വെള്ളം ഉപയോഗിക്കുക. ഫ്ലൂറൈഡ് കണ്ടൻറ്റുള്ള വെള്ളമാണ് നിങ്ങളുടെ ഏരിയയിലെങ്കിൽ ഫിൽട്ടർ ചെയ്ത വെള്ളം ഉപയോഗിക്കുക. രണ്ടാമതായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റിൽ ഫ്ലൂറൈഡ് ഫ്രീ ആണെന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങൾ തലയിൽ എക്സ്റ്റേണലി യൂസ് ചെയ്യുന്ന എന്തെങ്കിലും കണ്ടീഷണർ അല്ലെങ്കിൽ ഷാംപൂയിലൊക്കെ ഫ്ലൂറൈഡ് ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ട് ചെയ്യുക. ഇനി രണ്ടാമതായിട്ട് അതുപോലെ തന്നെ സൾഫൈറ്റ്, അതിൻ്റെ ഒരു പ്രസൻസ് നോക്കുക. ഇതും നമുക്ക് മുടിയിലുണ്ടാവുന്ന പ്രോട്ടീനെ നശിപ്പിക്കുന്നതാണ്. കെരാട്ടിനെയൊക്കെ നശിപ്പിക്കുന്നതായതുകൊണ്ട് സൾഫൈറ്റിൻ്റെ പ്രസൻസും നമ്മൾ ഉപയോഗിക്കുന്ന മുടിയിൽ ഉപയോഗിക്കുന്ന എന്ത് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസിലും ഇതൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരും. ഇനി മൂന്നാമതായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും പുരുഷന്മാരിൽ കഷണ്ടി ഉണ്ടാവാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷന്മാരുടെ ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോൺ, അത് ചെറിയ രീതിയിൽ ഇപ്പോൾ സ്ത്രീകളിലാണെങ്കിലും പ്രസൻ്റ് ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോൺ, ഇപ്പം PCOD പോലെയുള്ള കണ്ടീഷൻസിലാണെങ്കിൽ ഇത് അധികമായിട്ട് ടെസ്റ്റോസ്റ്റിറോൺ സ്ത്രീകളിൽ കാണാറുണ്ട്. അപ്പം ഈ ഒരു ഹോർമോണിനെ DHT എന്ന് പറയുന്ന ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു എൻസൈമാണ് 5-ആൽഫ റിഡക്ടേസ്. ഈ 5-ആൽഫ റിഡക്ടേസ് എന്ന് പറയുന്ന എൻസൈം ചില ആൾക്കാരും ധാരാളമായിട്ട് നിൽക്കുന്ന കാണാം. അപ്പം അങ്ങനെയുള്ളവർക്ക് കഷണ്ടി പെട്ടെന്ന് ഉണ്ടാവുന്നതായിട്ട് കാണാം. അതായത് അവരുടെ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ ഈ എൻസൈം ധാരാളമായിട്ടുള്ളവരിൽ പെട്ടെന്ന് കൺവേർട്ട് ചെയ്ത് DHTയിലോട്ട് മാറ്റും. ഈ DHT ആണ് കഷണ്ടി ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ മുടിയുടെ ആ ഒരു ബേസിൽ, നമ്മുടെ ഇപ്പോൾ ഉള്ള മുടിയുടെ ബേസിൽ പോയി ഡിപ്പോസിറ്റ് ചെയ്യുകയും അത് മുടി കൊഴിച്ചിലിന് കാരണമാവുകയും ചെയ്യും. അപ്പോൾ ഈ 5-ആൽഫ റിഡക്ടേസ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ചില ടിപ്പുകളുണ്ട്. ഒന്നാമതായിട്ട് ഗ്രീൻ ടീ.
ഗ്രീൻ ടീ 5-ആൽഫ റിഡക്ടേസ് എന്ന എൻസൈമിനെ ഒരു ഇനാക്റ്റീവ് സ്റ്റേജിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഗ്രീൻ ടീ കുടിക്കുന്നത് നല്ലതാണ്, എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഉള്ളി, ഇപ്പോൾ സവാളയൊക്കെ നമ്മൾ പറയാറുണ്ട് ജ്യൂസൊക്കെ എടുത്ത് തലയിൽ തേൽക്കുന്നത് നല്ലതാണ്. അതൊക്കെ ഈ ഒരു എൻസൈമിനെ സപ്രസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ്. അപ്പം ഉള്ളി കഴിക്കുന്നതായാലും എക്സ്റ്റേണലി യൂസ് ചെയ്യുന്നതും വളരെ നല്ലതാണ് മുടി കൊഴിച്ചിൽ തടയാൻ വേണ്ടിയിട്ട്. ഇതോടൊപ്പം തന്നെ ഈ ആൽഫ 5-ആൽഫ റിഡക്ടേസ് എന്ന എൻസൈമിനെ ഇനാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് വെർജിൻ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളത് കുക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എക്സ്റ്റേണലി തലയിൽ തേക്കാൻ വേണ്ടി. വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞാൽ വെന്ത വെളിച്ചെണ്ണ. അപ്പോൾ തേങ്ങ എടുത്ത് പാലെടുത്ത് അത് വെന്ത് കിട്ടുന്ന എണ്ണയാണ്, അത് എക്സ്റ്റേണലി യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് മുടി കൊഴിച്ചിൽ. അതുപോലെ തന്നെ മത്തങ്ങയുടെ കുരു, അങ്ങനെ നട്ട്സുകൾ ധാരാളമായി കഴിക്കുക. സിങ്ക്, സെലീനിയം, ഇത് കൂടുതലും കക്ക, ഞണ്ട്, ചിപ്പി ഇതിലൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. ഇവ കഴിക്കുന്നതും ഒരു പരിധിവരെ ഈ എൻസൈമിനെ ഇനാക്റ്റീവ് ആക്കാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ഈ ഒരു ഭക്ഷണം ഒക്കെ സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് മുടി കൊഴിച്ചിൽ കളയാൻ പറ്റും. ഇനി മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടി നമ്മൾ അയൺ അടങ്ങിയ ഭക്ഷണം സ്ഥിരമായി കഴിക്കും. അയൺ, വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയത്. അപ്പോൾ ആ അയൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇരുമ്പ്, ഇലക്കറികളിൽ നെല്ലിക്ക, മാതളം, ബദാം, ഈന്തപ്പഴം ഇവയിലൊക്കെ ധാരാളമായിട്ടുണ്ട്. ഇപ്പം അയൺ അടങ്ങിയ ഭക്ഷണങ്ങൾ സ്ഥിരമായി തന്നെ കഴിക്കുക. വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ പുളിയുള്ള എല്ലാ ഫ്രൂട്ട്സിലും ഉണ്ട്, നെല്ലിക്കയിലുണ്ട്. അപ്പോൾ ഇവ സ്ഥിരമായി കഴിക്കുക. ഇതൊക്കെ ഒരു പരിധിവരെ മുടി കൊഴിച്ചിൽ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വൈറ്റമിൻസിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ വൈറ്റമിൻ ഡി, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിൽ കൊള്ളുക. ദിവസം ഒരു 10 മുതൽ 15 മിനിറ്റ് എങ്കിലും 10 മണി മുതൽ 1 മണി വരെയുള്ള ആ ഒരു ടൈമിലുള്ള വെയിൽ സ്ഥിരമായി കൊള്ളുകയാണെങ്കിൽ വൈറ്റമിൻ ഡിയുടെ അഭാവം കുറയും. ഇപ്പം അതൊരു ഇൻസെപ്ഷൻ കേസ് ആണ്, നിങ്ങൾക്ക് 20-ലും താഴെയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും സപ്ലിമെൻ്റ് എടുക്കേണ്ടതാണ്. അപ്പം വൈറ്റമിൻ ഡി അവിടെ കറക്റ്റ് ചെയ്യാം. അപ്പോൾ അനീമിയ, വിളർച്ച പോലുള്ള കണ്ടീഷൻ ആണെങ്കിൽ വിളർച്ച തന്നെ മാറ്റിക്കഴിഞ്ഞാൽ, ഈ ഫുഡിലൂടെ ഇതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ, അതിനായിട്ട് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ റാഗിയൊക്കെ സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ, എള്ള് ഇവയൊക്കെ സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ, ഉണക്ക മുന്തിരിയൊക്കെ നല്ലതാണ്. അപ്പോൾ നമുക്ക് അത് മാറുന്നത് വഴി നമുക്ക് മുടി കൊഴിച്ചിൽ മാറ്റാൻ പറ്റും. ധാരാളമായി വെള്ളം കുടിക്കുക. ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് മുടി കൊഴിച്ചിൽ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ മാറും. ഇനി വൈറ്റമിൻ ഡിയോടൊപ്പം തന്നെ വൈറ്റമിൻ സി, വൈറ്റമിൻ എ, വൈറ്റമിൻ B6 and B12 ഇവയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ വൈറ്റമിൻ എ ഈ പറഞ്ഞ രീതിയിൽ ഇലക്കറികളോടൊപ്പം തന്നെ ലിവർ, അതായത് മത്സ്യങ്ങൾ, മാംസങ്ങളൊക്കെ ലിവറിൽ ഉണ്ടാവാറുണ്ട്. വൈറ്റമിൻ B12 ആണെങ്കിൽ തൈരിലുണ്ട്. അതുപോലെ തന്നെ മാംസത്തിലുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ B12. വൈറ്റമിൻ B6 ആണെങ്കിൽ അത് തൈമിൻ, അതായത് നമുക്ക് തവിടിലുള്ള അടങ്ങിയിട്ടുള്ള വൈറ്റമിനാണ്. ബയോട്ടിൻ, ബയോട്ടിൻ എന്ന് പറയുന്നതും നമുക്ക് ക്യാരറ്റിൽ കിട്ടുന്നതാണ്, അതായത് വൈറ്റമിൻ എ റിച്ച് ആണ് ബയോട്ടിൻ. നമുക്കറിയാം, ഇപ്പോൾ മുടി കൊഴിച്ചിലായിട്ട് നമ്മൾ ആരുടെയും അടുത്ത് ചെന്നാത്തുള്ളൂ, ഒരു ഡോക്ടറെടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ തരുന്ന സപ്ലിമെൻറ്റ് ബയോട്ടിനാണ്. കാരണം ഈ ബയോട്ടിൻ എന്ന് പറയുന്നത് നമ്മുടെ മുടി ഉണ്ടാക്കുന്ന കെറാറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരെണ്ണം, അല്ലെങ്കിൽ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ടാണ്. അപ്പം ബയോട്ടിൻ കിട്ടാൻ വേണ്ടി ധാരാളം ക്യാരറ്റൊക്കെ കഴിക്കുക. അപ്പം ദിവസം ഒരു ക്യാരറ്റെങ്കിലും നിങ്ങൾ ദിവസം കഴിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് സാലഡ് ഉണ്ടാക്കി കഴിക്കാം, അല്ലെങ്കിൽ പച്ചക്ക് റോ ആയിട്ട് കഴിക്കാം, കഴിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് മുടി കൊഴിച്ചിട്ട് നമുക്ക് ഫുഡിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനിയിപ്പം ഞാൻ പറഞ്ഞോളൂ, ഇത്രയൊക്കെ കഴിച്ചിട്ട് നിങ്ങൾക്ക് വയറ് ശരിയാവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് അബ്സോർഷൻ നടക്കുന്നില്ല, നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട് പ്രോബയോട്ടിക്സ് സ്ഥിരമായിട്ട് കഴിക്കുക. പുളിയില്ലാത്ത തൈര് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് പഴങ്കഞ്ഞി അല്ലെങ്കിൽ അച്ചാറുകൾ, ഉപ്പിലിട്ട വസ്തുക്കൾ ഇവയൊക്കെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധിവരെ പ്രോബയോട്ടിക്കിനെ സപ്ലൈ ചെയ്യുകയും ഈ പറഞ്ഞ കണ്ടീഷൻസൊക്കെ മാറ്റാനും പറ്റും. ഈ പറഞ്ഞ ഭക്ഷണത്തിനോടൊപ്പം തന്നെ പ്രോട്ടീൻ നല്ലപോലെ കഴിക്കണം. പ്രോട്ടീൻ ആണല്ലോ നമ്മുടെ മുടി ഉണ്ടാക്കുന്ന കെരാട്ടിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട്. അപ്പോൾ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വെജിറ്റേറിയൻ ആണെങ്കിൽ പയറ്, കടല, പരിപ്പ് ഇവയൊക്കെ, പനീർ ഇതൊക്കെ നല്ലപോലെ കഴിക്കാം. നോൺ വെജ് ആണെങ്കിൽ എല്ലാ മത്സ്യ മാംസ്യങ്ങളും നിങ്ങൾ കഴിക്കാവുന്നതാണ്, മുട്ട കഴിക്കാവുന്നതാണ്. ഇതൊക്കെ സ്ഥിരമായിട്ട് കഴിച്ചാൽ തന്നെ ഒരു പരിധിവരെയൊക്കെ മുടി കൊഴിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസി മൂലമാണെങ്കിൽ അത് മാറ്റാൻ പറ്റും. ഇപ്പം ഈസ്ട്രജൻ ഹോർമോണിൻ്റെ ഒരു ഇംബാലൻസ് മൂലം നമുക്ക് ഈ ഒരു പീരീഡ്സ് ഒക്കെ നാർത്ത വിരാമത്തിൽ മുടി കൊഴിച്ചിലുണ്ടാവുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്രൂസിഫറസ് വെജിറ്റബിൾസ്, അതായത് ഇലക്കറികൾ, ക്യാബേജ്, ബ്രക്കോളി, കോളി ഫ്ലവർ, പിന്നെ ചേന, ഇവയൊക്കെ ഈസ്ട്രജൻ ഹോർമോൺ റിച്ച് ആണ്. അപ്പോൾ ഇവയൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഭക്ഷണത്തിൽ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു പരിധിവരെയൊക്കെ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയുള്ള ചെറിയ മത്സ്യങ്ങൾ, നട്ട്സ്, ബദാം ഒക്കെ സ്ഥിരം കഴിക്കുകയാണെങ്കിൽ മുടി കൊഴിച്ചിൽ കുറയും. മുടി കൊഴിച്ചിൽ തടയാനായിട്ടുള്ള 5 സൂപ്പർ ഫുഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ക്യാരറ്റ്, ധാരാളം ബയോട്ടിൻ അടങ്ങിയിട്ടുണ്ട്. ഇത് കെരാറ്റിൻ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും മുടി വളരാൻ സഹായിക്കും. രണ്ടാമതായിട്ട് പ്രോട്ടീൻ, പ്രോട്ടീൻ ആണല്ലോ കെരാറ്റിൻ, അപ്പോൾ നമുക്ക് കെരാറ്റിൻ്റെ പ്രൊഡക്ഷൻസ് കൂട്ടുകയും മുടി വളരാൻ വേണ്ടി സഹായിക്കും. മൂന്നാമതായിട്ട് നെല്ലിക്ക, ധാരാളം അയണും വൈറ്റമിൻ സിയും ഉണ്ട്. അപ്പോൾ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ ഒരു പരിധിവരെ കുറയും. അതുപോലെ മറ്റ് അസുഖങ്ങളൊക്കെ തടയാൻ വേണ്ടി നമ്മളെ സഹായിക്കും. നമ്മുടെ തല മുതൽ കാല് വരെയുള്ള പല രോഗങ്ങളെയും തടയാൻ നെല്ലിക്കയ്ക്ക് കഴിവുണ്ട്. ഇനി നാലാമതായിട്ട് ബദാം കഴിക്കുക, ധാരാളം ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ എസെൻഷ്യൽ ഓയിൽസ്, ലോറിക് ആസിഡ്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ മുടി കൊഴിച്ചിൽ തുടങ്ങി. അഞ്ചാമതായിട്ട് കറിവേപ്പില, എല്ലാവരും നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് എടുത്ത് കളയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ ഒരു 3 ഇല വരെയെങ്കിലും ദിവസവും കഴിക്കുന്നത് കൊണ്ട് തെറ്റില്ല. ഇനിയിപ്പോൾ അമ്മമാരൊക്കെ ആണെങ്കിൽ നമ്മൾ തേങ്ങയൊക്കെ അരച്ചുണ്ടാക്കുന്ന കറിയിലാണെങ്കിൽ 3-ഓ 4-ഓ
കറിവേപ്പില ചേർക്കുകയാണെങ്കിൽ നമ്മുടെ വയറ്റിൽ നമ്മൾ അറിയാതെ തന്നെ എത്തുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഒക്കെ മുടി കൊഴിച്ചിൽ തടയാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ രീതിയിലുള്ള വൈറ്റമിൻസ് കൃത്യമായി എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ ഫുഡിലൂടെ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് മുടി കൊഴിച്ചിൽ തടയാൻ പറ്റും. ഇനി എന്തൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചൂടുവെള്ളത്തിൽ തല കഴുകാതിരിക്കുക. അപ്പം നമ്മൾ പലരും കുളിക്കാൻ ചൂടുവെള്ളം പ്രിഫർ ചെയ്യുകയാണെങ്കിൽ തല കഴുകാൻ എപ്പോഴും തണുത്ത വെള്ളം തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കൃത്യമായ ഉറക്കം ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു സ്ട്രെസ്സൊക്കെ കുറവാണെങ്കിൽ തന്നെ മുടി കൊഴിച്ചിൽ ഒരു പരിധിവരെ കുറയും. ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കൃത്യമായ ഒരു ബ്ലഡ് സപ്ലൈ അല്ലെങ്കിൽ ഓക്സിജൻ സപ്ലൈ ഒക്കെ നമുക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ കൃത്യമായിട്ട് തന്നെ വ്യായാമം ചെയ്യുക, നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അധികമായിട്ട് ഈ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. മാക്സിമം വീട്ടിൽ തന്നെ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള തന്നെ ഇലകളും പൂക്കളും ഒക്കെ വെച്ച് തന്നെ ഷാമ്പും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ ഹെയർ ഫോൾ പോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് തടയാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി.